ഹലോ, ഹലോ, അസ്സലാമലൈക്കും. അസ്സലായി. ഞാൻ വിളക്കം പറയൂ. ആരിഫ് ഹുസൈൻ അല്ലേ? അതെ, എന്താ പാട്? ആരാണ്? ഞാന് ഇതേപോലെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വിളിക്കാണ്. ആ ശരി, നിങ്ങൾക്ക് നേരവും കാലവും ഒന്നും ഇല്ലേ? 13-ക്കൊക്കെയാണ് വിളിക്കല്. എങ്ങനെ? നേരവും കാലവും ഒന്നും ഇല്ലെന്ന്? സമയത്രേ. അങ്ങനെ ഓ സമയോ ആ അന്തസ് ഉണ്ടോന്ന് ഞാനിപ്പോഴാണ് ഞാൻ ഒന്ന് ഫ്രീ ചോദിക്കണ്ടേ? ഫ്രീ ആവുന്നത്. അപ്പൊ ബാക്കിയുള്ള ആളുകളുടെ അവസരം കൂടി നോക്കണ്ടേ? വിശ്വാസിയാണോ? ഇപ്പൊ ഫ്രീ ആണോ? വിശ്വാസിയാണോ? ഓ വിശ്വാസിയാണ്. ആണ്, വെറുതെ അല്ല. എന്നാ പറ. അല്ല ഇപ്പൊ ഫ്രീ ആണോ? ആ കുഴപ്പമില്ല, നിങ്ങളുടെ ധാർമ്മികത ഞാൻ ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ വിളിച്ചത്? ഓ അങ്ങനെ അങ്ങനെ വേണ്ട, എന്റെ ധാർമ്മികത അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും വേണ്ട. അല്ല, നിങ്ങള് പറഞ്ഞോ, നാളെ ഫ്രീ ഏതായാലും ഫോൺ ആണെങ്കിൽ എടുത്ത്, നാളെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് എന്റെ ഉറക്കം വിളിച്ചോളാം. പോയി. ഇനി ബാക്കി പറഞ്ഞോ. ഓ ആ തുടക്കുമ്പോ ഓക്കെ, എന്താ ഞാൻ എനിക്ക് ചോദിക്കാനുണ്ടായതെന്ന് വെച്ചാല്, ആ നിങ്ങള് ഒരു എത്ര വയസ്സ് മുതലാണ് നിങ്ങൾ ഈ ഇസ്ലാം വിട്ടുപോയത്, അല്ലെങ്കിൽ എക്സ് മുസ്ലിമായി എത്ര തുടരുന്നത്? വയസ്സ് മുതലാണെന്നോ? ആ എനിക്കിപ്പോ ഏകദേശം എത്ര വയസ്സായി കാണും? അതിപ്പോ എനിക്ക് ഇതുവരെ നിങ്ങൾ വ്യക്താക്കിയിട്ടില്ലല്ലോ, വ്യക്താക്കിയിട്ട് ഞാൻ എന്നാലും കണ്ടിട്ടില്ല. കണ്ടിട്ടല്ലോ, കണ്ടിട്ട് എത്ര തോന്നുന്നുണ്ട്? കണ്ടിട്ട് ആളെ വയസ്സ് എന്താ പറയാ പറയാനുള്ളൊരു ഇത് എനിക്കില്ല. അതിപ്പോ നിങ്ങൾ പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട വയസ്സ്. അല്ല, അതിന് മാത്രം പ്രായമായിട്ടില്ലേ? എത്ര വയസ്സുണ്ട് അതെ ഏ ഇയാൾക്ക്? എത്ര വയസ്സുണ്ട്? മുസമ്മിൽ എന്നല്ലേ പേര് പറഞ്ഞേ? അതെ അതെ മുസമ്മിലാണ്. എവിടുന്ന സ്ഥലം? എവിടെ? ഞാൻ മലപ്പുറം. മലപ്പുറത്ത്? എവിടെ? മലപ്പുറം കോട്ടക്കൽ. കോട്ടക്കൽ. ചെങ്കോട്ടി? ആ അതെ അതെ, ചെങ്കോട്ടി അല്ല കോട്ടക്കല്. കോട്ടക്കൽ തന്നെയാണ്. അവിടെ അവിടെ ആ ശരി ശരി. ആ എന്നിട്ട് എന്താ വിളിച്ച? സംശയം എന്താണ്? എന്റെ വയസ്സാണോ അറിയേണ്ടത്? അല്ല അല്ല, ഞാൻ അതിലേക്ക് കടക്കാണ്. ഒരു വയസ്സ്? സ്വർഗത്തിന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നബിക്കും നബുവത്ത് കിട്ടിയതും ഞാൻ എക്സ് മുസ്ലിം ആയത് ഏതാണ്ട് ഒരേ വയസ്സിലാണ്. എങ്ങനെ? നബിക്ക് നുബുവത്ത് കിട്ടിയതും ആ ഇനി ഞാൻ എക്സ് മുസ്ലിം ആയത് ഏതാണ്ട് ഒരേ വയസ്സിലാണ്. ഓ ഓക്കെ. ഇനി എന്താണ് സംശയം? ഓ അപ്പൊ ആ വയസ്സ് മുതലേ നിങ്ങള് ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സായത്? ആ അതാ പറഞ്ഞു, നബിക്ക് കിട്ടിയതും എനിക്ക് കിട്ടിയതും ഒരേ വയസ്സിലാണ്. അതല്ല, നബിക്ക് നുബുവത്ത് കിട്ടിയ വയസ്സും നബിക്ക് എത്ര നിങ്ങള് വയസ്സിലാ എക്സ് മുസ്ലിം നുബുവത്ത് ആയ കിട്ടിയത്? അതല്ല, നിങ്ങൾ എക്സ് മുസ്ലിം ആയതും ഒരേ നബിക്ക്? വയസ്സിലാണെന്ന് പറഞ്ഞു. ഓക്കെയാണ്. അല്ല, ഇപ്പൊ നബിക്ക് എത്ര നിങ്ങളുടെ വയസ്സിലാ കിട്ടിയ നുബുവത്ത്? വയസ്സ് എത്രയാണെന്നാണ് എനിക്കറിയേണ്ടത്. ആ നുബുവത്ത് എത്ര വയസ്സിലാ കിട്ടിയത് നബിക്ക്? അതൊന്ന് പറഞ്ഞ എത്ര വയസ്സിലാ കിട്ടിയേ? നിങ്ങൾ പറ, നിങ്ങളല്ലേ മദ്രസയിലൊക്കെ പഠിച്ച ആൾക്കാര്. എത്ര അയ്യോ എത്ര വയസ്സിലാ? എങ്ങനെ? എത്ര വയസ്സിലാന്ന് പറ? അല്ല ഇത് പറയാ എത്ര മദ്രസ വയസ്സിലാ. പഠിച്ചിട്ടില്ലേ? അല്ല ഞാനിപ്പോ ഇത്രയും വീഡിയോസ് ഒക്കെ കണ്ടോടത്തോളം ആ സംശയം ചോദിക്കുന്നേക്കാൾ കൂടുതൽ പഠിച്ചത് നിങ്ങളാണ്, നിങ്ങളായിട്ടാണ് ഞാൻ കണ്ടത്. ആയിക്കോട്ടെ, ഇതൊക്കെ ബേസിക്. ഒന്നാം ക്ലാസ് എല്ലാം മദ്രസയിൽ പഠിച്ചു, പഠിക്കുന്നതല്ലേ? ഖുറാന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പിന്നെ അർത്ഥവും 10 രൂപട്ടൊക്കെ വായിച്ചറിഞ്ഞ ആളാണ്. ഇരുപതല്ല, അങ്ങനെയൊക്കെയാണ്. ആ ഒരുപാട് പ്രാവശ്യം. ആ ഓക്കെ 72 തവണ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇത് പറ അപ്പോ നബിക്ക് നുബുവത്ത് അത്രയും കിട്ടിയത് തവണ എത്രാമത്തെ നിങ്ങൾ വയസ്സിലാ? പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. നബിക്ക് എത്ര വയസ്സിലാ നുബുവത്ത് കിട്ടിയത്? ആ അതൊന്ന് പറഞ്ഞേ. പറ നിങ്ങൾ പറ. അല്ല ഒന്ന് പറയൂ, നിങ്ങൾ നിങ്ങൾക്ക് പറ. പറ. അല്ല ഞാൻ എന്താ ചോദിക്കുന്നറിയോ? ഞാനല്ല ഈ ചോദ്യം ചോദിച്ചത്, അപ്പൊ എന്നോടല്ലേ അതോ തിരിച്ചറിയാൻ ഓക്കെയാണ്. ചോദ്യം ചോദിക്കണ്ടേ? ആ ചോദ്യം ഓക്കെയാണ്. ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാല്, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ, നിങ്ങളുടെ നമുക്ക് അടുത്തേക്ക് പോവാം. ഇത്രയും അതിനെത്ര ഉത്തരം പറ? ഞാൻ വീഡിയോസ് കണ്ടതിൽ വെച്ച്, എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് അധികം ഇഷ്ടമല്ല. എനിക്ക് ഞാൻ അല്ല അല്ല, മനസ്സിലായി, എനിക്കത് എനിക്ക് എനിക്കത് മനസ്സിലായി. ഒത്തിരി ഇഷ്ടമാ. എനിക്കൊരാളെ മറ്റൊരാളെ ഒരു അറിവുള്ളവരെ എനിക്ക് പുകഴ്ത്തുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് സത്യം പറയാം. ആണോ? എന്നാ അത് എനിക്ക് സല്ലല്ലാഹു അലാ ഇഷ്ടം. മുഹം അലാ ആരിഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒന്ന് പറഞ്ഞേ. എങ്ങനെ? സല്ലല്ലാഹു അലാ ആരിഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ. ആ അതിന് അങ്ങനെ ഒരു സല്ലല്ലാഹു എന്ന് പറയാൻ അള്ളാഹ് ഒരിക്കലും ആരിഫിനെ പുകഴ്ത്തിയായിട്ട് ഒരു എവിടെയും ഇപ്പോഴല്ലേ പറഞ്ഞേ, പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു പറയണെന്നുണ്ടോ? ഇപ്പൊ ഇദ്ദേഹല്ലേ പിന്നെ പറഞ്ഞത് ഇപ്പൊ പുകഴ്ത്തണത് അതെ, ഇഷ്ടമാണെന്ന്? ഒരു ഒരു മിനിറ്റ്, ഈ സല്ലല്ലാഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് പറയോ? നിങ്ങൾ പറ, ഇതൊക്കെ ഈ പുകഴ്ത്തലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പുകഴ്ത്തലും ഒക്കെയാണ് എന്ന് വെച്ച്, ആ ഞാൻ അപ്പൊ ഇത് അള്ളാഹ് അറബിയിൽ ആരിഫിനെ പുകഴ്ത്തിയ പുകഴ്ത്തി എന്ന് പ്രശ്നം പറഞ്ഞിട്ട് മലയാളത്തിൽ ഞാൻ പുകഴ്ത്തിയാൽ പുകഴ്ത്തി. കുഴപ്പമില്ല, അങ്ങനെയാണോ? അതല്ല ഞാൻ നിങ്ങളെ പുകഴ്ത്തി എന്ന് ഞാൻ പറഞ്ഞു. എന്ന് മലയാളത്തിലെ വെച്ച് പുകഴ്ത്താൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയില്ല, എന്നാ അതാ ഞാൻ പിന്നെ പറഞ്ഞത്. അറബിയിലൊന്ന് പുകഴ്ത്തിയേ. അറബിയിലും വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്താം. എന്നാ ഒന്ന് പുകഴ്ത്ത്. സ്വല്ല മുസമ്മിൽ
അല ആരിഫ്. ആ ഓക്കെ, ആ അങ്ങനെ വേണം ഞാൻ പുകഴ്ത്താൻ. എന്ന് ആ വെച്ച് ആയിക്കോട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് മാത്രമേ ഇവിടെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ പുകഴ്ത്തിയതായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ ആര് പുകഴ്ത്തി? പറയുന്നു. അള്ളാഹു റസൂലിനെ പുകഴ്ത്തുക. ആ അള്ളാഹു നിന്നെ റസൂലിനെ പുകഴ്ത്തണത്? അത് അവര് തമ്മിലുള്ള ഒരു കണക്ട്. അപ്പൊ നിങ്ങൾ അതെന്താണ് ഇത്രയും കണക്ട്? ചരിത്രം പഠിച്ചിട്ട് അവിടെ ഒരു മിനിറ്റ്, അതെന്തിനാ ഇത്രയും അങ്ങനെ ഒരു ചരിത്രം പുകഴ്ത്തല്? നിങ്ങൾ പഠിച്ചിട്ട് ഏ, അതെന്തിനാ അങ്ങനെ ഒരു പുകഴ്ത്തൽ? എന്തിനാ? അതെ അതാ ഞാൻ പറയുന്നേ, ഇത്രയും നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് അപ്പൊ റസൂലിന്റെ ഒരു ഒരു കണക്ട്, അള്ളാഹും അവനും അള്ളാഹും അവന്റെ റസൂലും തമ്മിലുള്ള ഒരു കണക്ട് എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ല? അത് പിടിയിട്ടില്ലല്ലോ, ഉറപ്പല്ലേ? ഏ, അത് എങ്ങനെ പിടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്? ആ പറഞ്ഞോ ഓക്കെ, അപ്പോ അപ്പൊ പിന്നെ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞോ. അതിലൊരു സംശയം? അല്ലാഹ് എന്തിനാണ് അതുകൊണ്ട് റസൂലിനെ പുകഴ്ത്തി എന്നുള്ള ഒരു സംശയം എന്താ? അതുകൊണ്ടാണല്ലോ ആ സംശയം വന്നത്. എങ്ങനെ എങ്ങനെ എനിക്ക് എന്തുകൊണ്ട്? എനിക്ക് ചരിത്രവും ഇസ്ലാമും ഒക്കെ പഠിച്ചപ്പോ മനസ്സിലായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡി ആണെന്നാണ്. എങ്ങനെ ഫേക്ക് ഐഡി? അതെ. ഓക്കെ, വൈ? ബട്ട് വൈ? ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ. ആ സാഹചര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. സാഹചര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ ഇദ്ദേഹം? ഇല്ല, ഇദ്ദേഹം എന്താ അത് ചെയ്യുന്നത്? എന്താ നോക്ക്, പള്ളിയിൽ ഉസ്താദ് വല്ലതും ആണോ? അല്ല അല്ല അല്ല, ഞാൻ ആ പള്ളിയിൽ ഉസ്താദും മദ്രസയിലെ ഖത്തീബും കോഴിക്കോട്ടെ ഖാദി ഒന്നും അല്ല. മദ്രസയെ പീഡിപ്പിക്കുന്ന ഉസ്താദും അല്ല. അല്ല അല്ല അല്ല, ആ പിന്നെ അങ്ങനെ ഒരു എന്താണ്? വ്യക്തിയേ അല്ല ഞാൻ. ആ പിന്നെ എന്ത് വ്യക്തിയാണ്? ഇസ്ലാം എന്ന മതത്തെ ഞാൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ബഹുമാനിക്ക. ആദരിക്കുന്നു. ഇസ്ലാമിനെ മാത്രമേ ഓക്കെ, ബഹുമാനിക്കുന്നുള്ളൂ. ഇസ്ലാമിനെ എന്നല്ല, മറ്റു മതങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്ന് വെച്ച് മറ്റു മതങ്ങൾ എന്താണ്, അത് അവരുടേതായ മതങ്ങൾ, അവര് അവരുടേതായ രീതിയിൽ അവരെ ബഹുമാനിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടോ ഇയാള്? മറ്റ് ഹലോ, ആ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് കേക്കാവോ? കേൾക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ കേക്കുന്നില്ലേ? കേക്കുന്നു? ശരി, കേക്കുന്നില്ലേ? ആ മറ്റു മതങ്ങളെ അപ്പൊ ബഹുമാനിക്കുന്നുണ്ടോ ഞാൻ എന്ന്? എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മറ്റു മതങ്ങളെ അവരവരുടേതായ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. അവര് ബഹുമാനിച്ചോട്ടെ, ഇയാള് ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ഓക്കെ, ചോദിച്ചത്. ആ എന്ന് വെച്ച് ഞാൻ ആ മറ്റു മതങ്ങൾ എന്ത് ചെയ്യണ്ട, ഞാൻ അതിനനുസരിച്ച് ഐ മീൻ എന്താ പറയാ, ബഹുമാനം എന്ന് വെച്ചാല് മറ്റു മതങ്ങളെ ബഹുമാനിക്കും, മനസ്സിലായാ? എന്ന് വെച്ച് അത് ഞാൻ എന്ത് ചെയ്യില്ല, ആദരിക്കത്തില്ല. ബഹുമാനിക്കില്ല, ബഹുമാനിക്കും ആദരിക്കില്ല. ഈ ബഹുമാന ആദരവും തമ്മിൽ എന്താ വ്യത്യാസം? പല വ്യത്യാസങ്ങളും ഇല്ലേ? ഒരു ഉദാഹരണം ഇപ്പൊ പറഞ്ഞ നിങ്ങൾ എന്താ പറഞ്ഞ വ്യത്യാസം? പോലെ, നിങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എന്താണ് ഈ ബഹുമാനവും ബഹുമാനവും ആദരവും ആദരവും തമ്മിൽ തമ്മിൽ എന്താ വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങൾ ഇല്ലേ? മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം നിക്ക് എന്ന് നിക്ക്. പറയുമ്പോ എന്താ വ്യത്യാസം? ഓക്കെ ഓക്കെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലും ആദരിക്കണം എന്ന് പറഞ്ഞതിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ഏ, ബഹുമാനം എന്ന് പറഞ്ഞ എന്താ പറയാ, എന്താ ഒറ്റയായി ഒരു ബഹുമാനം എന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുതരുമോ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കണ വ്യക്തി എന്നോട് ചോദിക്കുകയാണോ? അത് കൊള്ളാലോ. അല്ല അല്ല അല്ല, ഇയാളെ അങ്ങനെയല്ല, ആ ഞാൻ എന്താ പരിപ്പ് കൈ ചോദിക്കുന്നത് വെച്ചാ മനസ്സിലാവുന്നുണ്ടാ? ബഹുമാനവും ആദരവും തമ്മിലുള്ള വ്യത്യാസം പറ ആദ്യം. ഓക്കെ, അത് ഞാൻ പറയാ, പറയ്. ബഹുമാനവും ആദരവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാ. ആ പറയ്. അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ബഹുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയാളല്ലേ എനിക്കറിയാം, വ്യത്യാസം ഉണ്ടെന്ന് എന്നാലല്ലേ. പറഞ്ഞത്? ഞാനല്ലല്ലോ എങ്ങനെ? പറഞ്ഞത്. ഇയാളല്ലേ പറഞ്ഞത് ഞാൻ മറ്റു മതങ്ങളെ ബഹുമാനിക്കും പക്ഷെ ആദരിക്കില്ല എന്ന്? അതെന്താ ഉദ്ദേശം എന്ന് എനിക്ക് പറഞ്ഞതാ, ഞാനല്ലല്ലോ അത് പറഞ്ഞത്. അതിനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഐ മീൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ബഹുമാനോ ആദരവോ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒന്നും അതാ ഞാൻ ഉദ്ദേശിച്ചില്ല. ഐ ചോദിക്കുന്നത്. ആം ബ്ലാങ്ക്. എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് മലയാളം പഠിക്കുകയാണ് ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെ? ഞാൻ ആദ്യമായിട്ട് മലയാളം പഠിക്കുകയാണ് ഒന്ന് പറഞ്ഞുതരാം. ഇത്രയും വലിയ പഠിച്ച ഒരാൾ ഇങ്ങനെ കോമഡികളൊന്നും ഏയ് പറയാൻ പാടില്ല. ഞാൻ സീരിയസ് പഠിച്ചിട്ടൊന്നും ആയിട്ടൊരു അല്ല. കാര്യങ്ങൾ എനിക്ക് പറയുമ്പോ അങ്ങനെ അതില് മലയാളം ഒന്നും ഈ അറിയില്ല. കോമഡി പറയുന്നതിലൊരു ഒരു നാക്ക് കിട്ടുന്നുണ്ട്. അത് സാറല്ല. അപ്പൊ കാര്യം പറയേ, ബഹുമാനിക്കില്ല ആദരിക്കും എന്ന് പറയുമ്പോ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഇപ്പൊ നമ്മള് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാല് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഒന്ന് ഒന്ന് പറയോ, നിങ്ങളെ ഭാഷയിൽ ഒന്ന് പറയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ലെന്നേ, നിങ്ങൾ പറയേ. നിങ്ങളല്ലേ പറഞ്ഞത്, അതായത് മറ്റു ആ മതങ്ങളെ ഞാൻ ബഹുമാനിക്കും പക്ഷെ ആദരിക്കില്ല എന്ന്. അതന്നെ, ആ അത്രേ ഉള്ളൂ. എന്താണ് എന്താണ് എന്ന് അതിന്റെ വെച്ച് അർത്ഥം? അതെ എന്താണ് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അത് പറയാം. മനസ്സിലായില്ല. അപ്പൊ ഇല്ല, റസൂൽ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഒരു ഇതില്ലേ? എന്താണ് അതുകൊണ്ട് അതെ, നിങ്ങൾ ഉദ്ദേശിക്കണേ? എനിക്ക് ഇത്രയും പറഞ്ഞു പഠിച്ചിട്ട് മനസ്സിലാക്കിത്ത. ഏ, അതെന്താന്ന് പറഞ്ഞു മനസ്സിലാക്കിത്ത. എനിക്ക് മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇപ്പൊ മറ്റു മതങ്ങളെ ഞാൻ എന്ത് ചെയ്യും, അത് അവര് എന്ത് ചെയ്തു, അവർക്ക് അവരുടെ വിശ്വാസങ്ങളാണ്, അപ്പൊ അവരതില് അതൊക്കെ ശരി. വിശ്വസിക്കട്ടെ, ഈ അവരതില് എന്ത് ചെയ്യട്ടെ, ബഹുമാനിക്കും ആദരിക്കില്ല നീങ്ങട്ടെ. എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ വ്യത്യാസം? അതേ ഞാൻ പറയുന്നത്, അതല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വേറെ എന്തൊക്കെയോ കാട് കയറി തല്ലി ഇതാക്കാണ്, പടല തല്ലി നടക്കുകയാണ്. എവിടെ എവിടെ കാട് ബീറ്റിംഗ് കയറി അറൌണ്ട് ബുഷ് അത് നടക്കില്ല. എങ്ങനെ? ഏ, ബീറ്റിംഗ് അറൌണ്ട് ബുഷ് നടക്കില്ല.
പോയിന്റ് പറയൂ. അതല്ല, അങ്ങനെ വിഷൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ശരിക്ക് നിങ്ങൾ വിഷയത്തിലും കൃത്യമായിട്ട് പറയൂ, നിങ്ങൾ ശരിക്ക് വരണ്ടേ. കൃത്യമായിട്ട് വിഷയം പറയും. മറ്റു ഓക്കെ, മതങ്ങളെ ബഹുമാനിക്കും, ആദരിക്കില്ല ആ എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം? ഈ ഈ ആദരവ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ആരാധന പോലത്തെ ഒരു ആദരല്ലേ, ആരാധന പോലത്തെ ആദരവോ? ആദരവ്, ആദരവ്. അതെ, അത് രണ്ടും രണ്ടല്ലേ? ഓക്കെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നത്. എന്ത്, എന്തു പറഞ്ഞു? നിങ്ങളുടെ ബഹുമാനമോ ആദരവോ ആയിരിക്കണം എന്നില്ല ഞാൻ ഉദ്ദേശിക്കണത്, പക്ഷെ മനസ്സിലായോ? അതാണ് ഞാൻ നിങ്ങളോട് ബഹുമാനവും ചോദിക്കുന്നത്. ആദരവും നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ബഹുമാനം കൊണ്ട് വ്യത്യാസം ആദ്യം ഉദ്ദേശിക്കുന്നത്, പറഞ്ഞതാ? ആദരവ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് ചോദിച്ചു, കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയാ, വിഷയം എന്നോട് കുത്തി മാറ്റി കുത്തി ചോദിച്ചിട്ട് കാട് കാര്യമില്ല. ഈ കയറി. രണ്ട് കാര്യം പറഞ്ഞത് താങ്കൾ തന്നെയാണ്. താങ്കളാണ് അത് വിശദമാക്കേണ്ടത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അതാ ഞാൻ ആദ്യം ഇത് ഈ ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് ഇത് ചെയ്തത്. അപ്പൊ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ കണ്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല അല്ല, അങ്ങനെയല്ല. പ്രിപ്പേർഡ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം അതുകൊണ്ടാണോ നിങ്ങള് ചോദിക്കണേന് ഉത്തരം മറ്റുള്ളവരെ പറയാത്തെ? ഇതുവരെ, അല്ല ഇതുവരെ വിളിച്ചവരൊക്കെ നിങ്ങൾ ഇങ്ങനെ വട്ടം കറക്കി പൊട്ടക്കുയിൽ ചാടിച്ച് കണ്ടു, അത് അപ്പൊ അത്രേ നിങ്ങൾ ഉള്ളൂ. പൊട്ടക്കുഴി ചാടൂലെന്ന് നിങ്ങൾ വാശിയുണ്ട്? ചാടേണ്ട ആവശ്യം എനിക്കില്ല, അത്രേ എന്നാൽ ഉള്ളൂ. കാരണം കൃത്യമായിട്ട് ഞാൻ പറ എന്റെ മറ്റു മതത്തിൽ മതങ്ങളെ അത്രയും ബഹുമാനിക്കും, ആദരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ അതുകൊണ്ട് ആ ഉദ്ദേശിക്കുന്നത് എന്ന് ആദരവ് ക്ലിയർ തന്നെ ആയിട്ട് ഞാൻ പറഞ്ഞാ. ഉദ്ദേശിച്ചത്. കേട്ടോ, കേട്ടോളൂ സുഹൃത്തെ, കൃത്യമായിട്ട് പറ കേൾക്കാൻ തന്നെയാണ് സുഹൃത്തെ ഇരിക്കുന്നത്. എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? സഖാവെന്നും വിളിക്കാം, എന്ത് വേണേലും വിളിക്കാം. ഓ, എന്തും വിളിക്കാലോ അല്ലേ. പ്രത്യേകിച്ച് മതമോ അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല, ഇതോന്നും ഇല്ലാത്ത, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചോദിച്ചതിന് ഉത്തരം എന്ന പറ വെച്ചാൽ, എന്ന് വെച്ച് മതമില്ലാത്തതിന് ഞാനൊരു ഇത് പറയുന്നില്ല, ഞാനത് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഈ ആദരവ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ആരാധന പോലത്തെ ആദരവ്. ഈ ബഹുമാനം എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, അവര് ബഹുമാനിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഭയങ്കര പൊക്കി പറയുന്നു മതമില്ല, അതാണ് ഇതാണ് അങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെയാണോ? അത് ബഹുമാനല്ലല്ലോ. അല്ല, നിങ്ങൾ അത് നടക്കുന്നുണ്ട്. അതിന് ഓക്കെയാണോ? അതിന് ആ കാര്യത്തിൽ ഞാനൊരു നിങ്ങളെ കുറ്റം പറയാൻ വരാതെ നിങ്ങൾ എന്ത് ചെയ്യണു, അത് നിങ്ങൾ ആ പാട്ടിന് പോകുന്നു എന്ന് അങ്ങനെ വിടുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് അങ്ങനെയാണ് ഞാൻ ബഹുമാനമായിട്ട് ബഹുമാനമുണ്ട്. മനസ്സിലായ ഇനി ഇനി എന്താണ് ആരാധന എന്റെ അല്ല രീതി, മനസ്സിലായില്ലേ? ആദരവ് എന്താണ്? ഓക്കെ, അത് അപ്പൊ ഈ മനസ്സിലായി. ഇനി ആദരവ് കൊണ്ട് ആദരവ് ഞാൻ എന്താ? ഉദ്ദേശിച്ചത്, അത് ഞാൻ പറഞ്ഞല്ലോ, ആദരവ് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ആരാധന. അവരവരുടെ ആ രീതിയിൽ ആരാധിക്കും. ആ രീതിയിൽ ഞാൻ ആ മതത്തെ എന്ത് ചെയ്യണില്ല, ആരാധിക്കാൻ പോവില്ല. മനസ്സിലായ? എന്റെ പൊന്നു സുഹൃത്ത്, ഈ ആദരവും ആരാധനയും തമ്മിൽ എന്താ ബന്ധം? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ ഉദ്ദേശിച്ച ആദരവോ ആരാധനയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഞാനൊന്നും ബഹുമാനമോ അല്ല ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത്. വാക്ക് ആദ്യമേ എടുത്തിട്ടത് താങ്കളല്ലേ, ഞാനല്ലല്ലോ. അതെ, അതാ ഞാൻ പറഞ്ഞത്. എന്തു പറഞ്ഞു? ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് നിങ്ങളൊന്നും ചോദിച്ചു പറഞ്ഞിട്ടില്ല, ഫസ്റ്റ്? നിങ്ങളൊന്നും അല്ലല്ല പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. അല്ലല്ല, നിങ്ങൾ നിങ്ങൾ ഇത് കടന്ന് ഉരുണ്ട മറിയാണ്. ഇത് നിങ്ങളോട് ഞാൻ അല്ല നിങ്ങൾ ഒരു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഓക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ നിങ്ങൾ ഏ, പറയും, പറയും. മറ്റു മതങ്ങളെ ഞാൻ ബഹുമാനിക്കും പക്ഷെ ആദരിക്കില്ല എന്ന് പറഞ്ഞു. അതിന് എന്താണ് ആ വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചു. ഇതുവരെ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ബഹുമാനം ഓക്കെ, എന്താന്ന് ഇപ്പൊ പറഞ്ഞു. ഇനി ആദരവ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആദരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ പറ ഓക്കെ, കഴിഞ്ഞല്ലോ, ഒരു നിങ്ങൾ ഒരു 10 സെക്കൻഡ് സമയം കൂടി തരാം, വേഗം പറയും, എനിക്ക് കടന്നു പറയണം. കഴിഞ്ഞ, അതല്ല അല്ല, നിങ്ങൾ നിങ്ങളത് കഴിഞ്ഞ, ഞാൻ എന്ത്, ഞാൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി, ബാക്കി വേഗം പറ. അതല്ല, ഞാൻ ഇത്രയും നേരമായിട്ട് അത് അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ബീറ്റിംഗ് അറൗണ്ട് ബുഷ് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കാര്യം ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറയാം, എന്നാലല്ലേ കാര്യം തീരുക. അങ്ങനെയല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? അല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ 2 മിനിറ്റ് എടുത്തോ, ഫസ്റ്റ് എന്നാലെങ്കിലും പറ. നിങ്ങൾ 2 മിനിറ്റോ 3 മിനിറ്റോ തന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയില്ല. അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിലൊരു നിങ്ങൾ കാര്യമില്ല, മണ്ടത്തരം മനസ്സിലായ? പറഞ്ഞാൽ എങ്ങനെ എനിക്ക് മനസ്സിലാവുക? മണ്ടത്തരം നിങ്ങൾ മാത്രം മുദ്ര ഉത്തിയോണ്ടത് മണ്ടത്തരം ആവില്ലല്ലോ എന്നാ സുഹൃത്തെ. നിങ്ങൾ കൃത്യമായിട്ട് ഇല്ല, പറയും. നിങ്ങൾ ഈ പറയുന്നതിൽ മൊത്തം ആദരവും ഞാൻ നിങ്ങൾ, ബഹുമാനവും, ഒരു ആദരവും മിനിറ്റ്, ബഹുമാനവും തമ്മിലുള്ള അതല്ല വ്യത്യാസം അല്ല. എന്താന്ന് പറ ഓക്കെ ഓക്കെ, അത് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ മണ്ടത്തരാണെന്ന് മുദ്ര കുത്തിയാണ്, ഞാൻ അതില് അടി ഉറച്ചു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന്റെ അതല്ലല്ലോ ഇവിടെ വിഷയം. ഇപ്പൊ താങ്കൾ പറഞ്ഞ മണ്ടത്തരാണെന്ന് ഇവിടെ അല്ല അല്ല, തെളിവുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അത് പറഞ്ഞത്. പറയുന്നത് അതാണ്. അല്ലാതെ കാരണം വെറുതെ നിങ്ങളുടെ താങ്കൾ സംസാരം ഇപ്പോ അങ്ങനെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്, താങ്കൾ വേറൊന്നുമല്ല. പറയുന്നത് ഒരു 10 കാര്യം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതിനകത്ത് 10 എണ്ണം മണ്ടത്തരായ ഞാൻ ഒറ്റ എന്ത് ചെയ്യും? മിനിറ്റ് നോക്കേ. കാരണം നിങ്ങൾ താങ്കള് പറയുന്നത് എന്താന്ന് വെച്ചാല്, താങ്കൾ 10 കാര്യം പറയുമ്പോൾ അതിൽ 10 എണ്ണം മണ്ടത്തരം പറയുന്നതും ഞാൻ 10 എണ്ണം പറയുമ്പോൾ അതിൽ 1 എണ്ണം മണ്ടത്തരം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് അതാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലായി? അങ്ങനെ മുദ്ര നിങ്ങൾ ഇപ്പോ കുത്തുന്നതിനെ ഇത് കുറിച്ചാണ് മുദ്ര ഞാൻ ഈ കുത്തുന്നതല്ല. പറയുന്നത്, മനസ്സിലായ? താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ടത്തരാണ്. അത് ക്ലിയർ ആക്കി പറഞ്ഞ്, അത് ക്ലിയർ ചെയ്താൽ നമുക്ക് ഫോൺ വെച്ച് പോവാം, കിടന്നുറങ്ങാം. നിങ്ങക്ക് ഒറ്റ മിനിറ്റ്, 2 മിനിറ്റ് എടുക്കുമോ? എന്നിട്ടെങ്കിലും പറയും, അതാ ഞാൻ പറയണത്. ഇപ്പൊ അതല്ല ഒറ്റ ഒരു മിനിറ്റ് പറയാൻ വിഷയം, തുടങ്ങിയിട്ട് 4 മിനിറ്റായി. അതല്ല ഒരു വിഷയം. അത് വിടി, ഇപ്പോ എന്താ പറയാ, അപ്പൊ തീരുമാനമായോ ഈ ഞാൻ ബഹുമാനവും ആദരവും? ആദ്യമേ നിങ്ങളോട് തീരുമാനമായോ പറഞ്ഞു. ഏ, എങ്ങനെ? ബഹുമാനവും ആദരവും തീരുമാനമായോ?
തീരുമാനമായോ? അതിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞു? വ്യക്തമായിട്ട് ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വ്യക്തമായി കയറി വ്യക്തമായി എന്ന് ഇങ്ങോട്ട്. പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? സാധനം വ്യക്തമാവണ്ടേ? അതല്ല ഞാൻ പറയുന്നത് ഒറ്റ മിനിറ്റ്, നല്ല ഒരു നേക്കിൽ ഇങ്ങ് കേക്ക്. ഓക്കെ ഹലോ. പറയൂ. ആ അപ്പോ ഞാൻ ആദ്യം അങ്ങോട്ട് പറയുന്നത് കുറച്ചൊന്ന് വ്യക്തമായിട്ട് കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞോ. മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ വളവളാന്ന് പറയാന്ന് പറ്റില്ല. ആണോ നിങ്ങൾ പറയുന്നത്? അല്ലല്ല എന്താണെന്നൊക്കെ ഓക്കെ, ഇത് നിങ്ങൾ യൂട്യൂബിൽ പറയുന്ന വരുമ്പോൾ നിങ്ങൾക്ക് കാര്യമാണ് കേൾക്കാം. ഓക്കെ, ഓക്കെ, ഇതൊക്കെ കാര്യമാണ് യൂട്യൂബിൽ പറയുന്നത്. വരുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് രണ്ടാമത് ഇപ്പ കേൾക്കാം. നമ്മൾ പറയും ആദ്യം ഇപ്പൊ നിങ്ങൾ ഒന്ന് കേറി ചോദിച്ചതിന് വരിക, ഉത്തരം എന്നാൽ പറയും. അതേപോലെ സംസാരിക്കാൻ നിൽക്കാണ്ട് നിങ്ങൾ ഒരാൾ ചോദിച്ചതിന് ഉത്തരം ഒരു പറയും. വെറുതെ കോൺവെർസേഷൻ ഒന്നാമത്തെ ആവുമ്പോൾ കാര്യം, അങ്ങോട്ട് ഒന്നാമത്തെ സംസാരിക്കുമ്പോൾ. കാര്യം, ഒരു ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സമയവും കാലവും നോക്കിയിട്ട് വിളിക്കണം. ആ മര്യാദ പോലും താങ്കൾ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ പോട്ടെ, ക്ഷമിച്ചു. എന്നാലെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഫോൺ വെച്ച് വെച്ച് പൊയ്ക്കൂടെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേഗം കാര്യം പറയും, എന്നാൽ നമുക്ക് ഫോൺ വെക്കാം. ഈ ബഹുമാനവും ആദരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയൂ. അതാണ് പറഞ്ഞു വരുന്നത്. ഹലോ, ഈ ബഹുമാനവും ആദരവും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഹുമാനവും ആദരവും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഫസ്റ്റേ ഞാൻ നിങ്ങളോട് ഈ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഈ സംസാരം നെക്സ്റ്റ് നിങ്ങൾ ഇത് ഈ ടോപ്പിക് ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ അതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു, ഫസ്റ്റേ ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആദരവും ബഹുമാനവും എന്താണ് എന്നൊന്ന് വിശദീകരിച്ച് തരി. ഞാൻ എന്തായാലും അതല്ല ഉദ്ദേശിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ആദ്യ സംസാരത്തിൽ പറഞ്ഞു. ഹലോ, മെഴുകൽ കഴിഞ്ഞ മെഴുകലല്ല ഇത്, അപ്പൊ അതിന് ഉത്തരവില്ല. അല്ല ഒറ്റ മിനിറ്റ്, അപ്പൊ അതിനുത്തരവില്ല. നീ ഒരു അതല്ല കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല നിങ്ങളെ കൊണ്ട് അതിന് ആ ഓക്കെ കൂട്ടിയാൽ ഓക്കെ, കൂടുതലെന്ന് അറിയാം. നിക്കട്ടെ ചോദിക്കല്ല, നിക്കട്ടെ, ഇങ്ങോട്ട് വെയിറ്റ് ചോദിക്കല്ല. വെയിറ്റ് അപ്പൊ വെയിറ്റ് ഞാൻ വെയിറ്റ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ വെള്ളിയാഴ്ച മറ്റേ ജുമാ കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാവും, ഒരു ശാപ പ്രാർത്ഥന. ആ ഒരു അതിനാമി പ്രാർത്ഥന, അതിനാമിയും പറയാറുണ്ടാവും. ശാപപ്രാർത്ഥന. ആ എനിക്ക് അങ്ങോട്ട് ഓടിയില്ല, എന്താണ് ആ ശാപപ്രാർത്ഥന? നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ? സുന്നിയാണ്, സുന്നിയാണ്. സുന്നിയാണ്. ആ ഞാനൊരു മുജാഹിദ്. ഞാനൊരു പ്രാർത്ഥന കേൾപ്പിച്ചുതരാം. ആ കേൾപ്പിക്ക. ഒരു സെക്കൻഡ്. കേൾക്കണ്ടോ? ആ കേട്ടോ. ആ കേട്ടു കേട്ടു. ഇത് ഇത് ആമീൻ പിടിക്കാറുണ്ടോ? ഓ ആമീൻ പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം എന്നോ? ആ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളോടാ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് അറിയുമെന്നാ ഞാൻ ചോദിക്കണേ. ഓക്കെ, എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ നിങ്ങൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാറുണ്ടെന്ന് പറഞ്ഞത്? ഇതിന്റെ അർത്ഥത്തിൽ എന്താണെന്നറിയോ? എന്താന്നാ പറ, ബഹുദൈവ ആരാധകരെയും അതുപോലെ കാഫിറുകളെയൊക്കെ നാണം കെടുത്തണേ, അവരെ പരാജിതരാക്കണേ എന്നാണ് ഈ പ്രാർത്ഥിച്ചത്. അതുപോലെ എത്തീസ്റ്റുകളെയും അതുപോലെ മതം ഉപേക്ഷിച്ച ആളുകളെയൊക്കെ നശിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്? അത് ശരി. ഇപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് സ്ഥാപിച്ചു തരണോ? അത് ശരി. അപ്പോ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് അത് പറയുന്നത് മനസ്സിലായ? കേട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് അല്ല, കേട്ടിട്ടില്ല ഇതുവരെ? എല്ല ഇതുവരെ ഞാൻ നിങ്ങൾ ചോദിക്കണതല്ല, നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. പള്ളിയിൽ ഇരുന്ന് ആമീൻ പിടിക്കുന്ന ഇത്രയും കാലവും നിങ്ങൾ ഇതിന്റെ അർത്ഥം അന്വേഷിച്ചിട്ടുണ്ടോ? ഏ ഇത്ര നാളും പള്ളിയിൽ ഇരുന്നിട്ട് ആമീൻ പിടിക്കുന്ന നേരം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിന്റെ അർത്ഥം ഒരു പ്രാവശ്യം എന്താ പറയാ സത്യം പറഞ്ഞാല് അറിയുന്നതാണ് എനിക്ക്, ആ എന്നിട്ട് എന്താ വായിച്ചതാ. എന്നിട്ട് പിന്നെ ആമീൻ പിടിച്ചത് എന്തിനാ? ആമീൻ പിടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം തന്നെയാണോ അതിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് എന്താണ് ഒരു അതിന്റെ അർത്ഥം ഒന്ന് ഉറപ്പില്ല. പറഞ്ഞിട്ടെ. അത് ഒരു ഉറപ്പില്ലാന്നോ? അതെന്താ ഒറ്റ ഉറപ്പില്ലാത്തത്? മിനിറ്റ്, നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്താ തെളിയിക്കാൻ? നിങ്ങൾ ചുമ്മാ എടുത്ത് ഡിക്ഷണറി എടുത്ത് നോക്ക് അതിലെ വാക്കുകൾ. ഇതിപ്പോ ഇത്ര തെളിയിക്കാൻ എന്താ ഉള്ളത്? സത്യം പറയട്ടെ, നിങ്ങൾ എത്ര കാലം മുസ്ലിമായി ജീവിച്ചെന്നാണ് അതൊക്കെ അവിടെ പറഞ്ഞത്? നിക്കട്ടെ. അതൊക്കെ അതല്ല, ഞാനിപ്പോ ഇന്ന് ജനിച്ചു വേണം മുസ്ലിമാണ് എന്ന് വെച്ചാൽ പോലും എനിക്ക് ഇതിനകത്ത് തെറ്റുകണ്ടാ ചൂണ്ടിക്കാണിക്കാം. അതില് ചൂണ്ടിക്കാണിക്കാം, പാരമ്പര്യത്തിന്റെ അത്രേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. അതത്രേ അപ്പൊ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ ഈ പ്രായം ചൂണ്ടിക്കാണിക്കാം. ചോദിക്കുന്ന പരിപാടിക്ക് കൈവച്ചാൽ മതി. ഈ ഏ ചോദിച്ച കാര്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. അതല്ല എനിക്ക് അതല്ല നിങ്ങൾ ഈ ആവശ്യം. ചോദിച്ചതിന് ഉത്തരം ഞാൻ ഉണ്ടെങ്കിൽ പറയും, നിങ്ങളുടെ ഇല്ലെങ്കിൽ പ്രായോ നിങ്ങൾ ഈ മെഴുകൽ നിർത്തിയിട്ട്, ഞാൻ നിങ്ങൾ പറയുന്നത് മെഴുകൽ നിർത്തിയിട്ട് ഷെഡിട്ട് നടക്കുന്ന കാലത്തോ നിങ്ങൾ അല്ലെങ്കിൽ മെഴുകൽ ബാനിട്ട് നിർത്തിയിട്ട് നടക്കുന്ന കാലത്തോ മുസ്ലിമായത് എന്നല്ല എനിക്ക് ഈ അറിയേണ്ടത്. സാധനം പറയുമ്പോൾ നിങ്ങൾ ആമീൻ ആ പറഞ്ഞിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഈ ആമീൻ പറഞ്ഞു. പറയുന്നതിനകത്ത് നിരീശ്വരവാദികളെ നശിപ്പിക്കണമെന്നും പോളിതീസ്റ്റുകളെ അതുപോലെ ഹ്യൂമിലിയേറ്റ് ചെയ്യണമെന്നും ഒക്കെ പറയുന്ന അതെ, ഈ പ്രാർത്ഥന ഈ കേൾക്കുമ്പോഴും നാണം നിങ്ങൾ കെടുത്തണേ നിങ്ങൾ എന്നൊക്കെ ആമീൻ അതില് പറയുമ്പോൾ അർത്ഥമുണ്ട്. അതിൽ ബഹുദൈവ വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ ആ അതിവിടുത്തെ ഹിന്ദുക്കളല്ലേ?
ആ അതെ അതെ അപ്പോ നിങ്ങൾ ഒരു ഇപ്പൊ എന്താ പറഞ്ഞത്, നിങ്ങൾ മറ്റു മതങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, അതെ ഞാൻ ബഹുമാനിക്കുന്നു, അതല്ലേ ഞാൻ പറഞ്ഞേ. എന്നിട്ട് ഈ മതവിശ്വാസികളൊക്കെ ഇതേപോലെ നശിപ്പിക്കണമെന്ന് പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞ, അപ്പൊ നിങ്ങൾ ആമീൻ പറഞ്ഞ എന്തിനാ? ഞാൻ ആമീൻ പറഞ്ഞു, അത് ഓക്കെയാണ്. ആ ഞാൻ അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞേ, ആമീൻ പറഞ്ഞോ, ഞാൻ ഒറ്റ മിനിറ്റ്, ആമീൻ ഞാൻ പറഞ്ഞോ, എങ്ങോട്ട് ചോദിക്കുന്നതിന് ഒരു സി റിപ്ലൈ ഇല്ല, ആമീൻ പറഞ്ഞോ, ഇങ്ങോട്ട് ആമീൻ ഇങ്ങനെ തള്ളി പറഞ്ഞോ, വരുന്നേ നിങ്ങൾ ഉള്ളൂ. ചോദിക്കും, നിങ്ങൾ ചോദിക്കണതിന് ഉത്തരം പറയും. ആ ആമീൻ പറഞ്ഞോ നിങ്ങൾ, ഞാൻ ആമീൻ പറഞ്ഞു. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആമീൻ എന്്ന് പറഞ്ഞാൽ സ്വീകരിക്കണ, അപ്പൊ കുറച്ചവനെ പ്രാർത്ഥിച്ചു എന്നല്ലേ ജീവ അതിന്റെ അതിനെ അർത്ഥം? സ്വീകരിക്കണ. അപ്പൊ പ്രാർത്ഥിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ എന്ന് നിങ്ങൾ, അപ്പൊ തന്നെയാണ് നിങ്ങൾ ഞാൻ അർത്ഥിച്ചത്. നിലാവെളിച്ചത്തിൽ വന്നിട്ട് ആ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയും, എന്നിട്ട് വെള്ളിയാഴ്ച പള്ളിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് മറ്റു മതങ്ങളെ വിശ്വാസികളെയൊക്കെ എന്റെ നശിപ്പിക്കണമെന്ന് പൊന്നു പ്രാർത്ഥിക്കുകയും ചെയ്യും. സുഹൃത്തെ, ഇതെന്ത് നോക്കിയേ, തരം, ഇതെന്ത് തരം ബഹുമാനിക്കലാണെന്നാണ് എനിക്ക് എനിക്ക് ഒന്ന് അറിയേണ്ടത്, ഒന്ന് പറഞ്ഞതാ. ഒറ്റ മിനിറ്റ്, നിങ്ങള് ഇപ്പൊ പറയുന്ന കാര്യത്തിൽ ഒരു ഒരു ലോജിക്ക് പോലുമില്ല. സത്യം പറഞ്ഞ എന്നാ ലോജിക്ക് പറഞ്ഞു എന്നിട്ട് പോയിക്കോ, ഒരു ലോജിക്കും ഇല്ല ആ സത്യം ലോജിക്ക് പറഞ്ഞ. ഇങ്ങ് പറഞ്ഞു എന്നിട്ട് പോയിക്കോളൂ, ആ അതാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ അറിയേണ്ടത് എന്താണെന്ന് ആ അറിയോ? ലോജിക്ക് പറഞ്ഞു എന്നിട്ട് നിങ്ങള് പോയിക്കോളൂ. ഒറ്റ മിനിറ്റ്, ഞാൻ അപ്പൊ ഈ ലോജിക്ക് ലോജിക്കുമ്പോ തൂങ്ങല്ലേ, ഞാൻ പറഞ്ഞ അങ്ങോട്ട്. പിന്നെ എനിക്ക് എവിടെയും തൂങ്ങാൻ പറ്റൂലേ, അല്ല എന്ന് തൂങ്ങിക്കോ, വെച്ചാ തൂങ്ങുന്നതിനൊരു നിങ്ങൾ, കാര്യം വേണ്ട, ഇത് കാര്യം ഇല്ലാണ്ട് വെറുതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു മറ്റു തൊന്നലായി. മതങ്ങളെ ബഹുമാനിക്കും എന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഓക്കെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ഈ ആ ബഹുദൈവ ആരാധകരെ നശിപ്പിക്കണമെന്ന് നാണം കെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. ആ അപ്പൊ നിങ്ങൾ ഓക്കെ, പറയുന്നു ഇത് ലോജിക്ക് ഇല്ലാന്ന്. എന്താണ് ഇതിലെ ലോജിക്ക് ഇല്ലായ്മ എന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ എന്താ രണ്ട് നിങ്ങളോട് മിനിറ്റ് എടുത്തോ, പറഞ്ഞേ? ഈ ഒറ്റ മിനിറ്റ് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അരമണിക്കൂറായി സുഹൃത്തെ, ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഫോൺ പറയാണ്ട് വെച്ചിപ്പോ. നിവൃത്തിയില്ലല്ലോ, നിങ്ങൾ അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയും, കാര്യമില്ലല്ലോ. ഞാൻ ഒരു ഇനിയും കാര്യം മിണ്ടുന്നില്ല, ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ കാര്യം കാര്യം പറഞ്ഞിട്ട് ഉത്തരം ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട്. ഇനി ഞാൻ മിണ്ടുന്നുള്ളൂ. ഓക്കെ ആ പറഞ്ഞോ. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഞാൻ മറ്റു മതങ്ങൾ എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആണോ? നിങ്ങൾ പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ അതാണ് ബെറ്റർ. ഞാൻ പറഞ്ഞു ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്നു മറ്റു മതങ്ങളെ, അത് ആരാധിക്കുന്ന പോലെ എന്ത് ചെയ്തില്ല, ആരാധിക്കത്തില്ല. കാരണം എന്താ, എനിക്കിവിടെ ഇസ്ലാം മതമുണ്ട്, അതിൽ ഞാൻ എന്താ പറയാ തൃപ്തനാണ്, സംതൃപ്തനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു, അതിൽ ആരാധിക്കുന്നു. മറ്റു മതങ്ങളെ ബഹുമാനിക്കണം എന്ന് ഞങ്ങളുടെ മുൻകാലഘട്ടം മുതലേ ഉള്ളതാണ്, മറ്റു മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത്. മനസ്സിലായ? അതിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ ഇത്രയും വലിയ എന്താ പറയാ, എത്രക്കെ ആയാലും നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് എക്സ് മുസ്ലിം ആയി എന്നേ ഉള്ളൂ. അതും അതിനു മുമ്പ് നിങ്ങളും ഈ പരിപാടിയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത് അറിയാവുന്നതാണ്. റസൂലുള്ള പറഞ്ഞിരുന്നു മറ്റു മതങ്ങളെയും ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കുന്നതിൽ എന്തില്ല, ആർക്കും ഒരു എതിർപ്പും ഇല്ല. മനസ്സിലായ? അവരെ ബഹുമാനിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല, ഇസ്ലാമിൽ ഒരു എതിർപ്പില്ല. പക്ഷെ ആ ആരാധനയിലേക്ക് നമ്മൾ പോകാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ ഇവിടെ വിഷയം. മനസ്സിലായ? ഇതിപ്പോ എന്താണ്, നിങ്ങൾ പോയി പറഞ്ഞ ദുആ വരെ, അതിപ്പോ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മതത്തിലുള്ള ഒരു എന്താണ് ആരാധനയാണ്. മനസ്സിലായ? ഈ മതത്തിൽ ഇപ്പോ ഇസ്ലാം മതത്തിലുള്ള ഒരു ആരാധനയാണെന്ത്, ഞങ്ങളുടെ ദുആവും കർമ്മങ്ങളും നിസ്കാരങ്ങളും അങ്ങനെ ആയിട്ട് അങ്ങനെ പോകുന്ന ഈ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഞങ്ങളെ ആരാധനയിൽപ്പെട്ടാണ്. ആ ആരാധനകൾ ഞങ്ങൾക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ കാര്യങ്ങൾ? ഇസ്ലാമിന്റെ ആരാധനകൾ തെറ്റിച്ച് നടക്കുന്നവനല്ലല്ലോ ഇസ്ലാം. ഇസ്ലാമിന്റെ ആരാധനകളെ കഴിയുമ്പോൾ ഞങ്ങൾ പറയും മുഴുകെ കേട്ടോ, പിടിച്ചു. ഏ കഴിയുമ്പോൾ പറയും. ആ ഓക്കെ, കഴിഞ്ഞ പറയാ, ഇസ്ലാമിന്റെ ആരാധനകളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മുറുകെ പിടിക്കുന്നു. മനസ്സിലായ? പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തതയില്ല. സത്യം പറഞ്ഞാൽ ഈ നാണം കെടുത്തുക എന്നൊന്നും അതിൽ അർത്ഥം വരുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് നിങ്ങൾ ആ പറഞ്ഞ ഇതില്. ഇനി അത്രക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ വ്യക്തമായ തെളിവ് എനിക്ക് തരുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയാണ്, ഇപ്പൊ അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അങ്ങ് ആ പീഡനം നടന്നത് പോലും കോടതി പോയിട്ട് നിങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ മൂന്നാൾ ഒന്നെങ്കിൽ രണ്ടാൾ സാക്ഷി വേണം. ഉറങ്ങി ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടാ? ഹലോ ഹലോ, ആ കഴിഞ്ഞോ, കഴിഞ്ഞോ, അത് ശരി. മെഴുകല് കഴിഞ്ഞോ? അല്ല എന്നാ ശരി, മോൻ വെച്ചിട്ട് പോ, പോയി ഉസ്താദിനോട് പോയി ചോദിക്ക് ആ അതിന്റെ അർത്ഥം എന്താന്നൊക്കെ, എന്നിട്ട് പറ അല്ല ഇനി ഓക്കെ. ഇതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചതിന്റെ ഇത് പറ സൗകര്യമില്ല ബാക്കി കുട്ടി, പറ സൗകര്യമില്ല, പറഞ്ഞുതരാൻ സൗകര്യമില്ല, പോയി അന്വേഷിച്ച് എന്താ. പഠിക്ക്.
അതെന്ത് പരിപാടിയാ? ആ അതന്നെയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ഏ നിങ്ങൾക്ക് മതം പഠിപ്പിച്ചല്ലല്ല എന്റെ പരിപാടി. അതൊക്കെ അല്ല, നിങ്ങൾ മദ്രസയിൽ പോയിട്ട് വലിയ ഉസ്താദിന്റെ അടുത്ത് പോയി പഠിപ്പിക്കുക. ആ വെളിച്ചെണ്ണക്കുപ്പി താഴെ എനിക്ക് വെച്ച മതം ഉസ്താദെ പഠിക്കാനല്ല ഞാൻ ഇതൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞാ ചോദിക്കുന്നത്. എന്ന് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ ഓക്കെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് അതിന്റെ അർത്ഥം അത് എനിക്ക് തന്നെയാണ്. അത്രേ ഉള്ളൂ. പോയി അന്വേഷിക്കുക സൗകര്യമുണ്ടെങ്കിൽ. ഉസ്താദിനോടല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ നിങ്ങൾ പിന്നെ ഈ പോയി കള്ള അന്വേഷിക്കുന്നേ, പറഞ്ഞ് നിങ്ങൾ പോയി പ്രചരിപ്പിക്കുമ്പോൾ അന്വേഷിക്കുന്നേ. കള്ളമാണെന്ന് പറ്റിയില്ല. തെളിയിക്കുക, ഞാൻ ഈ പരിപാടി നിർത്തും. ഓക്കെ, ഏ ഏ കള്ളമാണെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. നിങ്ങൾ ഓക്കെ എന്നാ ഓക്കെ, നിങ്ങൾ ഓക്കെ, നേരത്തെ എന്നാ പറഞ്ഞ ചെല്ലു, അർത്ഥം ഒന്നും കൂടി പറഞ്ഞേ, എന്നാ ഒന്നും കൂടി കോയച്ചല്ലു, പറഞ്ഞേ. കോയച്ചല്ലു. അല്ല കോയല്ല കോയച്ചല്ലു, മെഴുകിൽ മതി, മെഴുകിൽ മതി. പാതിരാത്രി. അതല്ല ഈ ഓക്കെ, നിങ്ങൾ എനിക്ക് ഉറക്കം നേരത്തെ വരുന്നു. പറഞ്ഞ മതി മതി മതി, അർത്ഥം തന്റെ മെഴുകിൽ ഒന്നും കുറെ ഞാൻ കൂടി കേട്ടു. പറ മെഴുകിൽ എങ്ങനെ ഞാൻ കുറെ കേട്ടു, മെഴുകിൽ ഞാൻ കുറെ കേട്ടു. എന്ത് ഉസ്താദിനോട്, മെയിലിടുന്നാണ് ഉസ്താദിനെ? ഉസ്താദിനോട് ആ വെളിച്ചെണ്ണ കുപ്പി താഴെ വെച്ചിട്ട് ഉസ്താദ ഇതൊന്ന് പറഞ്ഞാന്ന് പറയും പോയിട്ട്. അപ്പൊ ഓക്കെ, ബൈ. ഒറ്റ മിനിറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.